യുവവാണി. NFTയുടെ മായാലോകം. നോൺ ഫഞ്ചിയബിൾ ടോക്കൺ അഥവാ NFT എന്ത്? NFT കലാകാരനായ അനന്തകൃഷ്ണൻ നടമേൽ സംസാരിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം. നമ്മൾ പലപ്പോഴേ കേൾക്കുന്ന കുറച്ച് വാക്കുകളാണ് ഈ ക്രിപ്റ്റോ കറൻസി, ബ്ലോക്ക് ചെയിൻ, NFT എന്നൊക്കെ പറയുന്നത്. കുറച്ച് സങ്കീർണമായ ആശയങ്ങളായതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ ഇത് എന്താണെന്ന് മനസ്സിലാക്കാൻ അങ്ങനെ ശ്രമിക്കാറില്ല. ഇത് ചിലപ്പോൾ വായിച്ചാൽ എനിക്ക് മനസ്സിലാവില്ല, അങ്ങനെയൊക്കെ വിചാരിച്ച് വിട്ടുകളയാറാണ് പതിവ്. പക്ഷേ ഇന്ന് നമുക്ക് എന്താണ് ഈ NFT എന്നും ഇതിൻ്റെ പുറകിലുള്ള ഈ ബ്ലോക്ക് ചെയിനും ക്രിപ്റ്റോ കറൻസിയൊക്കെ എന്താണെന്നൊക്കെ നമുക്കൊരു ധാരണ ഉണ്ടാക്കിയെടുക്കാം. ഇന്ന് നമ്മളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് ഒരു NFT ആർട്ടിസ്റ്റായ അനന്തകൃഷ്ണൻ നടമേൽ എന്ന ഒരു യൂസർ എക്സ്പീരിയൻസ് ഡിസൈനറായിട്ട് കൂടി വർക്ക് ചെയ്യുന്ന ആളാണ്. ഇദ്ദേഹം NFT മലയാളി എന്ന ഈ NFTകൾ വിൽക്കുകയും ഫീച്ചർ ചെയ്യുകയും ചെയ്യുന്ന ഒരു സന്നദ്ധ സംഘടനയുടെ ഒരു കൂട്ടായ്മയുടെ തുടക്കക്കാരിൽ ഒരാൾ കൂടിയാണ്. അപ്പോൾ അനന്തകൃഷ്ണൻ സ്വാഗതം. താങ്ക് യു. ബാങ്കിലെ ടോക്കൺ എന്ന് കേട്ട് മാത്രം പരിചയമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതിൽ ഈ നോൺ ഫഞ്ചിയബിൾ ടോക്കൺ അഥവാ NFT എന്ന് പറയുന്നത് എന്താണെന്ന് വളരെ ലളിതമായി ഒന്ന് പറയാൻ പറ്റുമോ? യെസ്, പറഞ്ഞുതരാം. ഇപ്പം ബേസിക്കലി നമ്മുടെ ഓണർഷിപ്പ് കാണിക്കുന്ന, ഡിജിറ്റലി ഓണർഷിപ്പ് കാണിക്കുന്ന ഒരു മീഡിയമാണ് NFT. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മളൊരു കാറ് വാങ്ങി കഴിയുമ്പോൾ കാറ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരാളുടെ പേരിലായിരിക്കും. പക്ഷെ അതായത് അതിൻ്റെ ഓണർഷിപ്പ്, കാറിൻ്റെ ആക്ച്വൽ ഓണർ ആരാണ് എന്നുള്ളതാണ് ആ ഓണർഷിപ്പ് ആക്ച്വലി പ്രൂവ് ചെയ്യുന്നത്. സെയിം കാര്യമാണ് NFT ചെയ്യുന്നത്. നമുക്കിപ്പം ലെറ്റ്സ് സേ ഒരു ഇമേജ്, ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു വർക്ക് നമുക്ക് പറയാം, ആർക്ക് വേണേലും ആ ഇമേജ് ഡിജിറ്റലി ഡൗൺലോഡ് ചെയ്തിട്ട് അവരുടെ വാൾപേപ്പർ ആയിട്ടോ അല്ലെങ്കിൽ അവരുടെ എന്ത് പർപ്പസിന് വേണമല്ലോ അത് യൂസ് എടുത്ത് ഉപയോഗിക്കുന്ന പോലെ കാണിക്കാം. പക്ഷേ അല്ലെ, അവർക്ക് വേണേൽ പ്രിറ്റൻഡ് ചെയ്യാം ഇത് അവര് ഓൺ ചെയ്യുന്ന ഒരു ഇമേജ് ആണ് എന്ന് അവർക്ക് പറയാം. പക്ഷേ ആക്ച്വലി അതിന്റെ ഓണർഷിപ്പ് ആരുടെ പേരിലാണ് എന്നുള്ളത് കാണിക്കുകയാണ് ഈ NFT ചെയ്യുന്നത്. നമ്മൾ ഇതിനെല്ലാത്തിനും വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ബ്ലോക്ക് ചെയിൻ എന്നുള്ള ടെക്നോളജി യൂസ് ചെയ്ത് ഇതിലൂടെ നമുക്ക് മനസ്സിലാകും ആരുടെ പേരിലാണ് ഇപ്പൊ ഈ ഇമേജിന്റെ ഓണർഷിപ്പ് ആരുടെ പേരിലാണ്. ഇപ്പം കാറിന്റെ കാര്യം പറഞ്ഞത്, ഒരു റോൾസ് റോയ്സിന് മുന്നിൽ നിന്നൊരു ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ ഇടാം, എന്റെ കാറിൽ ഞാൻ എവിടെയൊക്കെയും പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ചെയ്യാം. പക്ഷേ കാറിന്റെ ഓണർഷിപ്പ് നോക്കിക്കഴിയുമ്പോൾ അറിയാം കാർ വേറൊരാളുടെ പേരിലായിരിക്കും. അത്രയും സിമ്പിളായിട്ട് പറയാവുന്ന ഒരു കാര്യമാണ് ബേസിക്കലി. അപ്പോ നമ്മൾ ഉണ്ടാക്കിയ ഒരു ഒരു കലാസൃഷ്ടി, അതിന്റെ ഉടമസ്ഥ ഞാനാണ് അല്ലെങ്കിൽ അതിന്റെ സൃഷ്ടാവ് ഞാനാണ് എന്ന് പറയുന്ന ഡിജിറ്റലായിട്ടുള്ള ഒരു ഒരു കോൺട്രാക്ട് പോലെയൊക്കെയുള്ള ഒരു സാധനമാണ് NFT എന്ന് പറയാം. നമ്മള് ഒരു നമ്മുടെ വണ്ടിക്ക് ഒരു RC സർട്ടിഫിക്കറ്റ് ഉള്ളതുപോലെ ഇതിന്റെ ഒരു ഡിജിറ്റൽ തെളിവാണ് ഈ NFT എന്ന് പറയുന്നത്. ഇപ്പോ ഡാവിഞ്ചി വരച്ച മൊണാലിസ എന്നുള്ളൊരു ചിത്രം ചിലപ്പോൾ നമ്മുടെ വാൾപേപ്പർ ആയിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കിടക്കുന്നുണ്ടാവും, പക്ഷെ അത് നമ്മളല്ല വരച്ചത്, അത് നമ്മൾ വില കൊടുത്ത് വാങ്ങിയിട്ടുമില്ല എന്നറിയാം. പക്ഷേ ഈ ഈ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് NFT എന്നുള്ള കണ്ടുപിടുത്തം. ഇതൊരു ആർട്ടിസ്റ്റിന്റെ പെർസ്പെക്റ്റീവില് ഇതിനെ അങ്ങനെ കാണാം. ബിക്കോസ് ഇപ്പം ഞാനൊരു ആർട്ട് വർക്ക് ഉണ്ടാക്കി, ഞാനത് സാധാരണ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകളിൽ ഷെയർ ചെയ്യുകയും അതിൽ നമുക്ക് യാതൊരു വാല്യൂം, അതായത് ഫിനാൻഷ്യലി നമുക്ക് ബെനിഫിറ്റ്സ് ഒന്നും കിട്ടാറില്ലല്ലോ നമ്മളൊരു നമ്മുടെ സ്വന്തമായിട്ടൊരു വർക്ക് ചെയ്യുമ്പോൾ. അപ്പോ അങ്ങനെ ഒരു അപ്പം അങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന വർക്കുകൾ മറ്റു പേജുകാരും അല്ലെങ്കിൽ മറ്റാൾക്കാരെടുത്ത് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജുകളിലോ അല്ലെ അവരുടെ കൊമേഴ്ഷ്യലായിട്ട് അവർക്ക് എന്തെങ്കിലും യൂസിന് വേണ്ടിയിട്ട് അതിൽ നിന്ന് എടുത്ത് യൂസ് ചെയ്യുക, അങ്ങനെ പല പരിപാടികൾ ചെയ്യും. ഈവൻ അവർക്കത് റീസെല് ചെയ്യോ എന്ത് വേണമെങ്കിലും ചെയ്യാം, നമ്മളറിയില്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഒരു സ്ഥലത്തിരുന്ന് നമ്മളൊരു ആർട്ട് വർക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് എവിടൊക്കെ എന്തൊക്കെ ആൾക്കാർ യൂസ് ചെയ്തു എന്നൊന്നും നമുക്ക് അങ്ങനെ അറിയാൻ പറ്റില്ല. നമ്മളത് കാണുന്ന സാധനങ്ങൾ മാത്രമേ അറിയുള്ളൂ. പക്ഷെ ഇത് ബ്ലോക്ക് ചെയിനിൽ ത്രൂ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താന്ന് വെച്ചാൽ, നമ്മൾ അവിടെ ആക്ച്വലി ഒരു ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു പ്രൂഫ് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലൈക്ക് ഇപ്പൊ ഇന്ന് ഞാൻ ഇന്നൊരു ആർട്ട് വർക്ക് ബ്ലോക്ക് ചെയിനിലേക്ക് ആഡ് ചെയ്ത് വെക്കുകയാണ്, ഒരു NFT ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണ്, ലൈക്ക് ഞാൻ ഇന്ന ആർട്ട് വർക്ക് ക്രിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് എന്റെ വാലറ്റിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ആക്ച്വലി ഒരു സോളിഡ് പ്രൂഫാണ്. നമുക്കത് ഒരിക്കലും അവിടെ നിന്ന് കളയാൻ പറ്റില്ല. കളയാൻ പറ്റാത്ത രീതിയിൽ ആ പ്രൂഫ് അവിടെ എക്സിസ്റ്റ് ചെയ്തോളും. അപ്പൊ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നാളെ വേറൊരാള് പറയുകയാണ് ഇത് എന്റെ വർക്കാണ്, ഞാൻ ആണ് ഇത് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ എനിക്ക് കാണിക്കാം, ഞാനിപ്പോ April 5 അല്ലെ 6 ആണ് ചെയ്തത്, പുള്ളി April 10 ഇത് വേറൊരിടത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇതിന് മുമ്പ് തന്നെ ഞാൻ ചെയ്ത വർക്കാണ്,
യു ക്യാൻ സീ ദ ഹിസ്റ്ററി, ബിക്കോസ് അതിന്റെ കംപ്ലീറ്റ് ട്രാൻസാക്ഷൻസും അതെങ്ങനെയായിരുന്നു ചെയ്തത് എന്നുള്ളതെല്ലാം ഭയങ്കര ട്രാൻസ്പെറന്റ് ആണ്. ബ്ലോക്ക് ചെയിൻ്റെ ഏറ്റവും ബെസ്റ്റ് തിങ് അതാണ്. ഒരു ആൾക്കാർക്ക് ഫേക്ക് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് എല്ലാം വളരെ ട്രാൻസ്പെറന്റ് ആണ്. നമുക്ക് എല്ലാ ഹിസ്റ്ററിയും ഓരോ പ്രോസസ്സിന്റെ ഹിസ്റ്ററിയും കാണാൻ പറ്റും. ഈ ചിത്രത്തിന്റെ കോപ്പികൾ എടുക്കാലോ, പകർപ്പുകൾ, നമ്മൾ ഇപ്പോൾ കമ്പ്യൂട്ടറിലാണെങ്കിൽ കോപ്പി പേസ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ നമുക്കൊരു ചിത്രത്തിന്റെ പകർപ്പ് കിട്ടും. അപ്പൊ അങ്ങനെ എടുത്താൽ പോലും ഇതിന്റെ ഒറിജിനലിനെ അവിടെ വ്യതിരിക്തമായി നിർത്തും, അങ്ങനെ ഒരു ഒരു ഗുണം ഇതിനുണ്ടല്ലേ. അപ്പൊ ഞാൻ മിന്റ് ചെയ്തിരിക്കുന്നത് എന്റെ വാലറ്റിൽ കൂടെ തന്നെയാണ്, എന്റെ പേരും ബാക്കി ഡീറ്റെയിൽസും വെച്ചിട്ടാണ് എന്റെ വാലറ്റ് ഉള്ളത്. അപ്പൊ ഞാൻ അതിൽ കൂടെ മിന്റ് ചെയ്ത വർക്ക് എന്റെ തന്നെയാണ്. ഇപ്പം എന്റേത് പറയണ്ട, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഫേമസ് പെയിന്റർ ഇപ്പൊ രവി വർമ്മ അല്ലെ അങ്ങനെ ഒരാളിനെ എടുക്കുകയാണെങ്കിൽ ആളുടെ ഒരു NFT ആണെങ്കിൽ ആളുടെ വാലറ്റിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തതാണെങ്കിൽ അത് പുള്ളിയുടെ അഡ്രസ്സിൽ പുള്ളിയുടെ ഇതിൽ തന്നെയുള്ള പ്രൊഫൈലിലുള്ളതായിരിക്കും. അപ്പൊ അത് വേറൊരാളെടുത്ത് വേറൊരു വാലറ്റിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അറിയാം അത് പുള്ളി അല്ല എന്നുള്ളത്. ഇതിന്റെ വേരിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പ്രൊഫൈൽ വേരിഫിക്കേഷൻസും ഒക്കെ ഉണ്ട്. അപ്പൊ അതിന് കുറച്ചുകൂടെ ഒരു ജെനുവിനിറ്റി നമുക്ക് മനസ്സിലാവും അതിൽ കൂടെ തന്നെ. അപ്പൊ ഇതിലിപ്പോ ഡിജിറ്റൽ ചിത്രങ്ങളുടെ കാര്യമാണ് നമ്മളിപ്പോ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെയുള്ള കലാസൃഷ്ടികൾ മാത്രമാണോ ഈ NFTയില് സാധ്യമായിട്ടുള്ളത്? അല്ല, അങ്ങനല്ല. ഇപ്പം ഇത് ഒരു ആർട്ടിസ്റ്റിന് ചെയ്യാൻ പറ്റുന്നത് അവരുടെ ചിത്രങ്ങൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അത് സെല്ല് ചെയ്യാം. ബേസിക്കലി അവർ വിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ എന്റെ ആർട്ട് വർക്ക് വിൽക്കുക എന്ന് പറയുമ്പോൾ എന്റെ ഒരു വാല്യൂ ആണ് അല്ലെ, എന്റെ ബ്രാൻഡിങ് ആണ് അവിടെ സെല്ല് ചെയ്യുന്നത്. ശരിക്കും 20 വർഷത്തെ എക്സ്പീരിയൻസ്, ഞാൻ ഭയങ്കര വേൾഡ് ഫേമസ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ എനിക്ക് ഒരിക്കലും എന്റെ ഒരു പെയിന്റിങ് 10,000 രൂപയ്ക്ക് ഒന്നും ആയിരിക്കില്ല ഞാൻ വിൽക്കുന്നത്. എന്റെ ആർട്ട് വർക്കിനപ്പോ ആ ഒരു വാല്യൂ ഉണ്ട്. അപ്പൊ അതിന് അപ്പൊ ആ ബ്രാൻഡിങ്ങിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവരുടെ പ്രൈസ് വരുന്നത്. ഇപ്പൊ ഞാൻ എനിക്ക് 23 വയസ്സുള്ളപ്പോഴാണ് ഞാനത് തുടങ്ങിയത്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു കൺസിസ്റ്റന്റ് ആർട്ട് സ്റ്റൈലോ അങ്ങനെയൊന്നുമില്ല. ഞാനത് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിനിടയ്ക്കാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ചെറിയ പ്രൈസിലായിരുന്നു വിൽക്കാൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. സോ അത് നമ്മളെ ഓരോ ആർട്ടിസ്റ്റിന്റെ ബ്രാൻഡിങ്ങിനെ സ്റ്റൈലിനെ എല്ലാം ഡിപ്പെൻഡ് ചെയ്ത് പ്രൈസും കാര്യങ്ങളും എല്ലാം മാറിക്കൊണ്ടിരിക്കും. ഇത് ആർട്ടിസ്റ്റിന് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ ആർട്ട് വർക്ക് സെല്ല് ചെയ്യാം, അത് വേറെ ആർട്ടിസ്റ്റുകളുടെ വർക്കുകൾ വാങ്ങാം എന്നുള്ളതാണ്. പിന്നെ ഈ ആർട്ടിസ്റ്റിന്റെ വർക്കുകൾ വാങ്ങുന്നതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ പറഞ്ഞു എനിക്ക് 23 വയസ്സിൽ എന്റെ വർക്കുകൾ ഏകദേശം ഒരു 60 വർക്കുകൾ ഞാൻ വിറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു വർക്ക് ഒരാൾ വാങ്ങി വെച്ചു, പ്രൈസ് അല്ല ഞാൻ പറയുന്നത്, ചെറിയ വിലയ്ക്ക്. ഇപ്പൊ ഞാൻ ചെറിയ വിലയ്ക്ക് വിറ്റിട്ടുണ്ട്, ഒരു 30,000 രൂപയ്ക്കൊക്കെ വിറ്റ വർക്കുകളുണ്ട്. അപ്പോൾ 30,000 രൂപയ്ക്ക് ഇപ്പോൾ ഒരാൾ വാങ്ങി വെച്ചു. ഒരു 10 വർഷം അല്ലെ 15 വർഷം കഴിയുമ്പോഴത്തേക്ക് ആസ് ആൻ ആർട്ടിസ്റ്റ് എന്റെ വാല്യൂ എന്തായിരിക്കും എന്ന് അറിയില്ല. ചിലപ്പോൾ ഭയങ്കര വാല്യൂയിലേക്ക് ഞാൻ പോയേക്കാം, ചിലപ്പം ഇതുപോലെ തന്നെ ഇരിക്കാം. അപ്പൊ ആ ഭയങ്കരമായ വാല്യൂയിലുണ്ടെങ്കിൽ അന്ന് ഈ 30,000 രൂപയ്ക്ക് വാങ്ങിയ വർക്ക് ചിലപ്പോൾ പുള്ളിക്ക് അന്ന് 10 ലക്ഷത്തിനോ 20 ലക്ഷം രൂപയ്ക്കോ ഈസി ആയിട്ട് വിൽക്കാൻ പറ്റും. അതെന്നും പുള്ളിയുടെ ഡിജിറ്റൽ വാലറ്റിൽ തന്നെ പുള്ളിയുടെ ഒരു അസറ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും. ആർട്ടിസ്റ്റുകളുടെ വർക്ക് വാങ്ങിയാൽ ഇപ്പം ലൈക്ക് നമ്മളിപ്പോ ഒരു പെയിന്റിങ് ഇപ്പം ലെറ്റ്സ് സേ വേൾഡ് ഫേമസ് മൊണാലിസ പെയിന്റിങ് അങ്ങനെ എന്തെങ്കിലും ഒരു പെയിന്റിങ് ആണെങ്കിൽ ആ പെയിന്റിങ്ങിന് ഒരിക്കലും നമുക്ക് ഏതെങ്കിലും ഒരാളുടെ കയ്യിൽ ഇരിക്കുന്നതല്ലേ ഉണ്ടാവുള്ളൂ. അതെ അതെ. അപ്പൊ അതൊരു ഒരു ഗ്യാലറിന്ന് വേറൊരു ഗ്യാലറിയിലേക്ക് അതിന്റെ ഓണർഷിപ്പ് ചേഞ്ച് ആകുന്നു, അങ്ങനെ ഒരു കാര്യം മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അതിന്റെ ഒരു റോയൽറ്റി അതിന്റെ ആർട്ടിസ്റ്റിന് കിട്ടുന്നില്ല ഒരിക്കലും. ക്രിയേറ്ററിന് ഒരിക്കലും റോയൽറ്റി കിട്ടില്ല. രവിവർമ്മയുടെ ഒരു പെയിന്റിംഗ് പല പ്രാവശ്യം ആൾക്കാർ 1 കോടി രൂപയ്ക്ക് വാങ്ങി, 10 കോടി രൂപയ്ക്ക് അടുത്ത ആൾ വാങ്ങിയാലും രവിവർമ്മയ്ക്ക് അതിന്റെ ബെനിഫിറ്റ്സ് ഒന്നും കിട്ടുന്നില്ല. ജസ്റ്റ് അത് ഫ്ലിപ്പായി പൊക്കോണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ NFTയിൽ വരുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാല് ഫോർ എവറി സെക്കൻഡറി സെയിൽ ദാറ്റ് ഹാപ്പൻസ് ക്രിയേറ്ററിന് 10% റോയൽറ്റി വന്നുകൊണ്ടിരിക്കും. 10% അല്ലെങ്കിൽ വാട്ട് എവർ ദ റോയൽറ്റി ഹി സെറ്റ്സ് ആ അത്രയും അതിന്റെ റോയൽറ്റി വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ എന്റെ വർക്കുകൾ അങ്ങനെ സെക്കൻഡറി സെയിലുകൾ നടന്നിട്ടുണ്ട്. അപ്പം പ്രൈമറി സെയിലിൽ ഞാനൊരു 50,000 രൂപയ്ക്ക് വിറ്റ ഒരു വർക്ക് 2 ലക്ഷം രൂപയ്ക്ക് വേറൊരാൾ വാങ്ങി. ആ 2 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയപ്പോൾ അതിന്റെ 10% ആയിട്ടുള്ള 20,000 പിന്നെ എനിക്ക് റോയൽറ്റി ആയിട്ട് വന്നു. പിന്നെ എനിക്കൊന്നും അറിയണ്ട, ഞാൻ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തോളൂ. എന്റെ വർക്കുകൾ ഓരോ പ്രാവശ്യം സെക്കൻഡറി സെയിലുകൾ നടക്കുമ്പോൾ എനിക്ക് അതിന്റെ പ്രോഫിറ്റ് വന്നോണ്ടേ ഇരിക്കും. അപ്പം ആസ് ആൻ ആർട്ടിസ്റ്റ് ഞാൻ ഫോക്കസ് ചെയ്യേണ്ടത് എന്റെ കരിയർ അല്ലെ, എന്റെ ഒരു ആർട്ട് ജേർണി നല്ലതാക്കാൻ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. നമുക്ക് ഇതിൽ നിന്നുള്ള ഈ പാസീവ് റവന്യൂ ഇങ്ങനെ വന്നോണ്ടേ ഇരുന്നോളൂ. ജസ്റ്റ് നീഡ് ടു ഫോക്കസ് ഓൺ ലൈക്ക് നമ്മുടെ ആ ഒരു ആർട്ടിസ്റ്റിന്റെ ആ ഒരു വാല്യൂ മാത്രം ഇംപ്രൂവ് ചെയ്താൽ മതി. ഇവിടെ ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ആർട്ട് വിൽക്കപ്പെടുന്ന ഒരു രീതി നോക്കുകയാണെങ്കിൽ, വിപണനം ചെയ്യുന്ന ഒരു രീതി നോക്കുകയാണെങ്കിൽ, നമ്മൾ ഫിസിക്കലി വരയ്ക്കുന്ന പെയിൻറ്റിങ്ങുകളുടെ കാര്യമാണ്. ഒരു ആർട്ട് ഗ്യാലറിയിൽ അത് പ്രദർശിപ്പിക്കും, അത് കണ്ട് ഇഷ്ടപ്പെടുന്നവർ ചിലപ്പോൾ അതിനൊരു ആർട്ടിസ്റ്റ് പറയുന്ന ഒരു വിലയ്ക്കോ അല്ലെങ്കിൽ അതിൽ കൂടിയ തുകയ്ക്കോ, ഇപ്പോൾ വലിയ പ്രശസ്തരായ ആളുകളാണെങ്കിൽ അതൊരു ലേലത്തിലേക്ക് തന്നെ പോകാം. അങ്ങനെ വില കൂടിയ ഇപ്പോൾ MF ഹുസൈൻ്റെ ഒക്കെ പെയിൻറ്റിങ്ങുകൾ വളരെ കൂടിയ വിലയ്ക്ക് വിറ്റ് പോകുന്നു എന്നൊക്കെ നമ്മൾ പത്രത്തിൽ ചിലപ്പോൾ വായിക്കാറുണ്ട്. അങ്ങനെ വാങ്ങിച്ചു വെക്കുകയും ഇങ്ങനെയുള്ള ആർട്ട് കളക്ടേഴ്സ് അവരത് വീണ്ടും മറിച്ച് വിൽക്കുകയും
അങ്ങനെ തരത്തിലുള്ള ഒരു ക്രയവിക്രയാണ് നടക്കാറ്. ഈ ഇതേ കാര്യം ഡിജിറ്റൽ സ്പേസിൽ നടക്കുന്നു എന്നതാണ് ഇപ്പോൾ NFTയിൽ നിന്നും എനിക്ക് മനസ്സിലായത്. പക്ഷെ അതിലൊരു ഒരു ആഡഡ് അഡ്വാൻറ്റേജ് എന്ന് പറയാവുന്നത്, ഇത് എത്ര തവണ ഈ ക്രയവിക്രയം നടക്കുന്നു അപ്പോഴും ഈ ഒറിജിനൽ ക്രിയേറ്റർക്ക് ഇതിൻ്റെ ഒരു കമ്മീഷൻ, ഒരു ചെറിയ പെർസെൻറ്റേജ് അതിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ എപ്പോഴും ആർട്ടിസ്റ്റിന് എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും, ഇതൊരു ജീവനോപാധി കൂടെ ആകുമ്പോൾ, ഫുൾ ടൈം ആർട്ടിസ്റ്റ് ആകുമ്പോൾ ഒരു നിശ്ചിത വരുമാനം തൻ്റെ വർക്കിന് എപ്പോഴും കിട്ടുന്നു എന്നൊരു ഉറപ്പ് കൂടി വരുത്താൻ പറ്റും. അതെ അതെ. മാത്രമല്ല, ഇതിപ്പം ഒരു ആർട്ടിസ്റ്റിന്റെ സൈഡിലുള്ള റവന്യൂ ബിൽഡ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. ഇപ്പം എല്ലാവരും ആർട്ടിസ്റ്റുകളല്ല, അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കും ഇതിനകത്ത് കളക്ട് ചെയ്യാം. ഇപ്പൊ ഈ പറഞ്ഞത് എല്ലാം ആർട്ടിസ്റ്റുകളുടെ വൺ ഓഫ് വൺ വർക്കുകൾ തന്നെ. ഇപ്പൊ ഒരു പെയിന്റിംഗ് പോലെ ഒരു പെയിന്റിംഗ് മാത്രമല്ലേ ഉള്ളൂ. അതെ അതെ. അങ്ങനത്തെ വർക്കുകളുടെ കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. ഇത് മാത്രമല്ലാതെ പ്രോഫിറ്റ് ബിൽഡ് ചെയ്യാൻ വേറെയും കുറെ പരിപാടികളുണ്ട്. അതായത് ഈ NFT പ്രൊജക്ടുകളുണ്ട്. ഒരു ഒരു സ്റ്റാർട്ടപ്പ് പോലെ തന്നെയാണ് ഒരു NFT പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ. അപ്പം അതിലൊരു 10,000 ഇമേജുകളോ അല്ലെങ്കിൽ ഒരു 7,000 ഇമേജ്, അങ്ങനെ ഒരു സെറ്റ് ഓഫ് ഇമേജുകൾ കാണും. അങ്ങനെ ഒരു 7,000 ഇമേജുകൾ വെച്ചിട്ട് ഒരു ഒരു പ്രൊജക്ട് ഉണ്ടാക്കും. അപ്പൊ ആ 7,000 ഇമേജുകളും ഓൾമോസ്റ്റ് കണ്ടാൽ ഒരേ ഐഡന്റിറ്റി അല്ലെ, ഒരേ ബ്രാൻഡിങ്ങിലുള്ള ഒരു സെറ്റ് ഓഫ് ഇമേജുകളായിരിക്കും. പക്ഷെ എന്നാൽ അത് ഡിഫറൻസ് ഉണ്ടായിരിക്കും ഓരോ ഇമേജുകൾക്കും. അങ്ങനെയുള്ള പ്രൊജക്ടുകളുണ്ട്. അപ്പൊ അങ്ങനത്തെ പ്രൊജക്ടുകൾ ചെയ്യുന്ന ഈ 7,000 ഇമേജുകൾ ഇവർ സെല്ല് ചെയ്യും. അപ്പൊ അത് ഒരുപാട് ആൾക്കാർ വാങ്ങുകയും അതൊരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറും. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അതിന്റെ പാർട്ടാവും. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബോർഡ് യാറ്റ് ക്ലബ്ബ് എന്ന് പറഞ്ഞ ഒരു പ്രൊജക്ട് ഉണ്ട്. അത് വളരെ സിമ്പിൾ പ്രൊജക്ട് ആണ്. ഞങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് തുടങ്ങിയതാണ്. അന്ന് വെറും 60,000 രൂപയ്ക്കായിരുന്നു അത് നമുക്ക് അവൈലബിൾ ആയിരുന്നു മേടിക്കാൻ. 60,000-30,000 രൂപയ്ക്ക് താഴെ അത് വാങ്ങാൻ കിട്ടുമായിരുന്നു. അത്രയും ചെറിയ വിലയ്ക്ക് തുടങ്ങിയ ഇമേജിന്റെ ഇപ്പോഴത്തെ ഫ്ലോർ വാല്യൂ, ഏറ്റവും ചീപ്പസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 2.5 crore രൂപയ്ക്കടുത്താ. അപ്പോ അത്രയും വാല്യൂ അതിന് മാറി. അതിന്റെ കാര്യം എന്ന് പറയുന്നത് ആ ബോർഡ് ഏപ്പ് എന്ന് പറഞ്ഞ ടീമിന്റെ എഫേർട്ടും അതിന് കിട്ടിയ ഒരു ലൈക് സെലിബ്രിറ്റീസും അങ്ങനെ ഒരുപാട് പേര് ആ പ്രൊജക്ടിന്റെ പാർട്ടായതോടെ അതിന് മൊത്തത്തിലൊരു ബ്രാൻഡിങ്ങിലുള്ള ഗ്രോത്ത് ഭയങ്കര വലുതായിരുന്നു. അപ്പൊ അവരുടെ ഫ്യൂച്ചർ അതിൽ നിന്ന് ഒരുപാട് യൂട്ടിലിറ്റീസ് കിട്ടുകയും അങ്ങനെ അതിന്റെ ഒരു ട്രേഡ് പെർസ്പെക്റ്റീവ് ഉണ്ട്. ഇപ്പൊ അന്നത് ഒരു 60,000 രൂപയ്ക്ക് വാങ്ങിയ ആളിന് ഇപ്പൊ 2.5 crore അതിന്റെ പ്രോഫിറ്റ് അതിൽ നിന്ന് വരുന്നത്. അങ്ങനെ അത് ഞാനിപ്പോ പറഞ്ഞ അതിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അങ്ങനെ അതല്ലാതെ ഒരുപാട് പ്രൊജക്ടുകളുണ്ട്. ചെറിയ ചെറിയ ഒത്തിരി പ്രൊജക്ട്സ് ഉണ്ട്. പല വാല്യൂ ആണ് വരുന്നത്. ഇപ്പം ലക്ഷം ഞങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കുറെ പ്രൊജക്ട്സ് ഉണ്ട്. ചെറിയ ചെറിയ പ്രൊജക്ടുകളുണ്ട്. അപ്പൊ എല്ലാത്തിനും ഒരു 1 lakh രൂപയൊക്കെ വെച്ച് ഇൻവെസ്റ്റ് ചെയ്താലും ചിലപ്പം കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് ഒരു 6 lakh, 5 lakh ആയിരിക്കും അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുന്നത്. ഇത് പ്രോഫിറ്റിന്റെ കേസാണ്. ഇതുപോലെ തന്നെ ലോസും ഉണ്ട്. ഈ സ്റ്റാർട്ടപ്സ് എന്ന് പറയുമ്പോൾ ചില പ്രൊജക്ട്സുകൾ നന്നായിട്ട് വരും, കുറെ ഫെയിലായി പോകാറുണ്ട്. അപ്പൊ വലിയ ലോസ് ഉണ്ടായ കുറെ പ്രൊജക്ട്സ് ഉണ്ട്. അങ്ങനെ ഒരു 2 sides ആ കേസിൽ. ഇതാണ് സാധാരണ രീതിയിൽ ഒരു ആർട്ടിസ്റ്റ് അല്ലാത്ത ആളിന് പ്രോഫിറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ. ഈ ഈ പ്രൊജക്ട്സ് എന്ന് പറയുമ്പോൾ എന്താ ഇവരെന്താ ചെയ്യുന്നത്? ഇവരിങ്ങനെ ഒരേ തീമിലുള്ള പലതരത്തിലുള്ള ഡിജിറ്റൽ പെയിന്റിങ്ങുകൾ കളക്ട് ചെയ്തു. ഡിജിറ്റൽ PFPs എന്നാണ് പറയുന്നത്. NFT PFP പ്രൊജക്ട്സ് എന്നാണ് അതിന് പറയുന്നത്. അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവര് ഇപ്പൊ ഒരു നമ്മളൊരു ക്ലോത്തിങ് ബ്രാൻഡായിട്ട് കണ്ടാൽ മതി. ഇപ്പം ലെറ്റ് അഡിഡാസ് പോലത്തെ ഒരു ബ്രാൻഡാണെങ്കിൽ അതുപോലെ അതിലേക്ക് ഗ്രോ ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ അവര് പല യൂട്ടിലിറ്റീസ് ഈ NFT ബേസ്ഡ് സ്പേസിൽ കൂടെ കൊണ്ടുവരും. ഇപ്പം ഒരു എക്സാമ്പിൾ ഇപ്പൊ ബോർഡ് ഏപ്പ് എന്ന് പറഞ്ഞ പ്രൊജക്ടിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ ബോർഡ് ഏപ്പിന്റെ തന്നെ ഈ 10,000 JPEGs ഓൺ ചെയ്യുന്ന ആളിന് മാത്രമേ അവരുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള മെർച്ചൻഡൈസുകൾ വാങ്ങാൻ പറ്റുള്ളൂ. അപ്പം അതിന്റെ അവിടാണ് ആക്ച്വലി ഇതിന്റെ ഓണർഷിപ്പിന്റെ വാല്യൂ വരുന്നത്. ഇപ്പം നമ്മളൊരു NFT ബേസ്ഡ് ഇവന്റ് അല്ലെങ്കിൽ ഒരു ലെറ്റ് എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു ബോർഡ് ഏപ്പിന്റെ ടീഷർട്ട് അല്ലെങ്കിൽ ഒരു ഹുഡിയാണ് ഇട്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരാൾക്ക് അറിയാം ദാറ്റ് പേഴ്സൺ ഈസ് ഓണിങ് ആൻ NFT ദാറ്റ് ഈസ് വോർത്ത് അറൌണ്ട് 2.5 crore എന്നുള്ളത് വളരെ എവിഡന്റ് ആയിട്ട് മനസ്സിലാവും. അത് ആക്ച്വലി ഭയങ്കര വാല്യൂ അല്ലേ. ഇപ്പൊ ചുമ്മാ ഒരാൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ചുമ്മാ ഒരു ടീഷർട്ട്, അറിയാത്ത ഒരാളിനത് ചുമ്മാ ഒരു ടീഷർട്ടാണ്. പക്ഷേ അതിന്റെ ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് ഓക്കെ ആ മനുഷ്യന്റെ കയ്യിൽ ഇത്രയും വിലയുള്ള ഒരു അസറ്റ് ഉള്ള ആളാണെന്നുള്ളത് സിംപ്ലി മനസ്സിലാകുന്ന രീതിയിലാണ്. അതൊരു ഒരു എക്സ്ക്ലൂസീവ് ക്ലബ്ബ് പോലെ. യെസ് എക്സാക്ട്ലി, അതാണ് ഓരോ പ്രൊജക്ടും ഒരു എക്സ്ക്ലൂസീവ് ക്ലബ്ബാണ്. അപ്പൊ അതിന്റെ മെമ്പർ ആകുക എന്നുള്ളതാണ്. സോ ബേസ്ഡ് ഓൺ ദി പ്രൊജക്ട് ആൻഡ് അവർ ചെയ്യുന്ന കാര്യങ്ങളെ വെച്ചിട്ട് ഇതിന്റെ വാല്യൂ കൂടാൻ കുറയാം. ഇപ്പോ ഇത് മിക്കവാറും നടക്കുന്നത് ഡിജിറ്റൽ സ്പേസിലാണ്. അപ്പൊ ഈ ബ്ലോക്ക് ഡിജിറ്റൽ സ്പേസിൽ തന്നെയാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ ഫിസിക്കൽ ഇവന്റുകള് മീറ്റപ്പുകള് അങ്ങനൊക്കെ നടക്കാറുണ്ട്. ഇപ്പൊ ഇതിലിപ്പോ ഇങ്ങനെ ബ്ലോക്ക് ചെയിൻ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി ഇതിന്റെ ഒക്കെ സാങ്കേതിക വശം അറിയാത്തൊരു ആർട്ടിസ്റ്റിന്, പക്ഷേ നല്ല രീതിയിൽ സർഗാത്മകതയുള്ള ഒരാൾക്ക്, നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള ഒരാൾക്ക്, അവർക്ക് എങ്ങനെയാണ് ഇതിന്റെയൊക്കെ ഒരു ഭാഗമാകാൻ പറ്റുക? ശരിക്കും NFT മലയാളി എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി ഞങ്ങൾ ബിൽഡ് ചെയ്തത് അതൊരിക്കലും അതിലൊരു
ഒരു രൂപ പോലും പ്രോഫിറ്റോ ഒന്നുമില്ല, ഒരു രൂപ പോലും പൈസയോ ഒന്നും ഉള്ള ഒരു കമ്മ്യൂണിറ്റി അല്ല NFT മലയാളി എന്ന് പറയുന്നത്. NFT മലയാളി ശരിക്കും ആർട്ടിസ്റ്റുകളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും മെൽവിൻ തമ്പി എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റും കൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടി, ഞാൻ കഴിഞ്ഞ മാർച്ച് തൊട്ട്, മാർച്ച് അതായത് 2021 മാർച്ച് തൊട്ട് ഞാൻ NFT ചെയ്യാൻ തുടങ്ങി. എന്റെ ഒരു 3-4 വർക്കുകൾ വിറ്റ സമയത്ത് എനിക്ക് ഇതിൽ നിന്ന് പ്രോഫിറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും, അപ്പൊ ബാക്കി ആർട്ടിസ്റ്റുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം എന്ന് തോന്നിയ സമയത്താണ് ഇങ്ങനെ മെൽവിൻ എന്ന് പറഞ്ഞ എന്റെ ഒരു മെന്റർ പോലെ തന്നെയാണ് ചേട്ടനാണ്, അപ്പൊ മെൽവിൻ ചേട്ടന്റെ അടുത്ത് ഇത് പറയുകയും പുള്ളിയും ഞാനും പിന്നെ ഞങ്ങൾ കുറെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്നാണ് NFT മലയാളി എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തത്. ഞങ്ങളുടെ ഒരേ ഒരു ഗോൾ എന്ന് പറയുന്നത് മാക്സിമം ആർട്ടിസ്റ്റുകളെ ഇതിനെക്കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യുക. ബിക്കോസ് എല്ലാ ആർട്ടിസ്റ്റുകളും ടെക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്രിപ്റ്റോ കാര്യങ്ങളിൽ ഒട്ടും ലൈക്ക് അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരല്ല. സോ അവരെ ഇത് എഡ്യൂക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി കാര്യമല്ല. ബിക്കോസ് ഈവൻ ഞാൻ ഇത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അറിഞ്ഞിട്ട് പോലും ഞാൻ പറയുന്ന ഭൂരിഭാഗം ആൾക്കാരും റെഡി ആവുന്നില്ലായിരുന്നു ഇത് ചെയ്യാൻ. ബിക്കോസ് അവര് നോക്കുമ്പോൾ ഇത് ഭയങ്കര ടെക്നിക്കലാണ്, യു നീഡ് ടു സ്പെൻഡ് മണി, നമ്മളിപ്പോ ഒരു വർക്ക് അപ്ലോഡ് ചെയ്യണം ചുമ്മാ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, അതിനൊരു എക്സ്പെൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ആൾക്കാർ ഭയങ്കര എല്ലാവർക്കും പേടിയായിരുന്നു, ഇതൊക്കെ എന്തോ കളിപ്പീര് പരിപാടിയാണ് എന്നൊക്കെ ഒരു രീതിയിലായിരുന്നു. അപ്പം അത് മാറ്റിയെടുക്കാനാണ് ഞങ്ങൾ ഈ NFT മലയാളി കമ്മ്യൂണിറ്റി കൊണ്ടുവന്നത്. കമ്മ്യൂണിറ്റി കൂടെ ഞങ്ങൾ കുറെ ഇവന്റുകൾ നടത്തി, ഒരുപാട് ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്തു. ഞങ്ങൾ ക്ലബ് ഹൗസിൽ സ്ഥിരം സെഷൻസ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ ഈ സ്ഥിരം സെഷൻസിൽ കൂടെ ഒത്തിരി ആൾക്കാർക്ക് ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായി, ഒരു NFT എങ്ങനെ മിൻറ്റ് ചെയ്യണം, അതിനെങ്ങനെ പ്രൈസ് ചെയ്യണം, നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ സോഷ്യൽസ് ബിൽഡ് ചെയ്യണം, അങ്ങനെ കുറെ കാര്യങ്ങളെ കുറിച്ച് ഒരുപാട് ക്ലാസ്സുകൾ എടുത്തിട്ടാണ് ശരിക്കും ഏകദേശം കഴിഞ്ഞ ഡിസംബർ വരെ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് സെഷൻസ് ചെയ്യാറുണ്ടായിരുന്നു. എല്ലാ ആഴ്ചയിലും 2-3 ഇവന്റുകൾ വെച്ച് ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇപ്പം NFT കൊച്ചി എന്ന് പറഞ്ഞ് കൊച്ചിയിലേക്കുള്ള ഒരു ഇവന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഇവന്റിൽ വന്ന ഭൂരിഭാഗം ആൾക്കാരും ഈ NFT മലയാളിയിൽ കൂടെ തന്നെ ഞങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊണ്ടുവന്ന ആർട്ടിസ്റ്റുകൾ തന്നെയായിരുന്നു. അപ്പം അങ്ങനെ ഒരു ലൈവ് ഇവന്റിൽ വെച്ച് നമ്മൾ ആക്ച്വലി കണ്ടതാണ് ആൾക്കാർക്ക് നമ്മളോടുള്ള ഒരു റെസ്പോൺസ്. ബിക്കോസ് അവർക്ക് ചുമ്മാ ചെയ്യുന്ന, നമ്മൾ വെറുതെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യുന്ന വർക്കിന് പൈസ കിട്ടാൻ ഒരു സോഴ്സ് പറഞ്ഞു കൊടുക്കുകയാണ് ഞങ്ങൾ ചെയ്തത് ശരിക്കും. ഈ സംഭാഷണം ഇവിടെ അവസാനിക്കുന്നില്ല. NFTയുടെ കൂടുതൽ സാധ്യതകളെക്കുറിച്ചും അനന്തകൃഷ്ണൻ നടമേൽ എങ്ങനെയാണ് വരയുടെ വഴിയിലേക്ക് എത്തിയതെന്നും അറിയാം അടുത്ത യുവവാണിയിൽ. മറക്കാതെ കേൾക്കൂ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് NFTയുടെ മായാലോകം 1st ഭാഗം. NFT കലാകാരനായ അനന്തകൃഷ്ണൻ നടമേലുമായുള്ള അഭിമുഖം. നിർവഹണം റിയാസ് കളപ്പുരയിൽ. അവതരണം ആകാശവാണി കൊച്ചി നിലയം. ശ്രോതാക്കൾക്ക് യുവവാണിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം. തപാലിൽ അയക്കുന്നവർ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി FM തൃക്കാക്കര PO 68 20 21 എന്ന വിലാസത്തിൽ എഴുതുക. വാട്സപ്പ് മുഖേനയും അഭിപ്രായങ്ങൾ അറിയിക്കാം. വാട്സപ്പ് നമ്പർ 9447562212. നമ്പർ ഒരിക്കൽ കൂടി 9447562212. ഇമെയിൽ വിലാസം AIRFMKochi@gmail.com. ഈ പരിപാടി ഇപ്പോൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ആകാശവാണി കൊച്ചി FMലും ലഭ്യമാണ്. പരിപാടികൾ ഓൺലൈനിൽ തത്സമയം കേൾക്കുവാൻ ഗൂഗിൾ പ്ലേസ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷനായ ന്യൂസ് ഓൺ എയർ ഡൗൺലോഡ് ചെയ്യുക. യുവവാണി സമാപിക്കുന്നു.